കൊല്ലം ജില്ലയിൽ കൊറോണ ബാധിതരുടെ എണ്ണം പെരുകുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ വീണ്ടും കടുപ്പിക്കാൻ ഒരുങ്ങി ജില്ലാ ഭരണകൂടം. കൊറോണ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള റാലികൾക്കും പൊതുയോഗങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കും. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കുവാനാണ് തീരുമാനം. കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൊല്ലത്ത് ഇടക്കാലത്ത് ഏറെ കുറവ് വന്നിരുന്നു. മുഖ്യമന്ത്രി പോലും ഈ കൊല്ലം മാതൃകയെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ ആദ്യ നിരയിലാണ് കൊല്ലം. ഈ സാഹചര്യത്തിലാണ് കൊറോണ രോഗികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ കർശന നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. കളക്ടർ ബി അബ്ദുൾ നാസറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനമെടുത്തത്. ഇതിനായി പോലീസ്, തദ്ദേശ സ്വയംഭരണം, ആരോഗ്യം, റവന്യൂ എന്നീ വകുപ്പുകൾ ചേർത്ത സംയുക്ത നടപടികൾ സ്വീകരിക്കും. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ നടത്തുന്ന റാലികൾക്കും പ്രകടനങ്ങൾക്കുമെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുവാൻ പോലീസിനെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. മൈക്രോ ലെവലിലുള്ള കൊറോണ പ്രതിരോധ പ്രതികരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായുള്ള ക്ലോസ്ഡ് ക്ലസ്റ്റർ ഗ്രൂപ്പിലെ മോണിറ്ററിംഗ് ഓഫീസർമാർക്ക് രോഗബാധിതരുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് കൈമാറും. രോഗവർദ്ധനവ് പ്രകടമാകുന്ന ഇടങ്ങളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറും നോഡൽ ഓഫീസറായ സബ് കളക്ടറും ചേർന്ന ക്ലോസ്ഡ് ക്ലസ്റ്റർ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ജനം, കൊല്ലം.